കയറ്റിരക്കിനു ചൊല്ലിയുണ്ടായ തർക്കത്തിൽ വ്യാപാരിയെ തൊഴിലാളികൾ ആക്രമിച്ചതായി പരാതി കോഴിക്കോട് നരിക്കുനിയിലെ പഴം പച്ചക്കറി വ്യാപാരി സദക്കത്തുള്ളക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് സദക്കത്തുള്ള ആരോപിച്ചു അതേസമയം തുടർച്ചയായി തൊഴിൽ നിഷേധിക്കുന്നത് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് നരിക്കുനിയിലെ തൊഴിലാളികളുടെ വിശദീകരണം കോഴിക്കോട് നരിക്കുനിയിൽ ആറു വർഷമായി പഴം പച്ചക്കറി വ്യാപാരം നടത്തുകയാണ് സദക്കത്തുള്ള കടയിലേക്ക് സ്വന്തം വാഹനത്തിൽ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഇറക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ലോഡിംഗ് തൊഴിലാളികളെ ഒഴിവാക്കി സാധനങ്ങൾ സ്വന്തമായി ഇറക്കിയതാണ് ആക്രമണത്തിന് കാരണം നരിക്കുനിയിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ലെന്നും അപായപ്പെടുത്തുമെന്നും കയറ്റിറക്ക് തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തിയതായും സതക്കത്തുള്ള പറഞ്ഞു എൻ്റെ കട ഞാൻ തന്നെ എൻ്റെ വണ്ടിയിൽ സാധനം വന്ന് ഞാൻ തന്നെ ഇറക്കുന്നത് അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഗുണ്ടായിസമാരി ഗുണ്ടകളമാരി പിന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ചാക്ക് പിടിക്കുന്ന ഊക്ക് ആ ഊക്കുകൊണ്ട് അവൻ മുഖത്ത് തലുക്ക് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം അധികം ഇടിച്ചിട്ടുണ്ട് ഇടിച്ച നിലത്ത് വീണു നിലത്ത് വീണടുത്ത് നിന്ന് ചവിട്ടി പിന്നെ ഉൾക്കൊണ്ട് കാലിന് വലിച്ചിട്ട് കാല് പൊരുക്കേറ്റി നാവിക്ക് ഒരു തന്നെ നാവിക്ക് ചവിട്ടിക്കാൻ ആക്രമണം നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കൊടുവള്ളി പോലീസ് നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും സതക്കത്തുള്ള ആരോപിച്ചു എഫ്ഐആർ തന്നിട്ടില്ല റെസീറ്റ് തന്നിട്ടില്ല ഒന്നും തന്നെ തന്നിട്ടില്ല അപ്പോൾ ഇതുവരെ ആയിട്ടൊരു നടപടി അതിനെപ്പറ്റി അന്വേഷിക്കാനോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എനിക്ക് നീതി വേണം അതേസമയം തുടർച്ചയായി തൊഴിൽ നിഷേധമുണ്ടായപ്പോഴാണ് ചോദ്യം ചെയ്തതെന്ന് ലോഡിംഗ് തൊഴിലാളികൾ വിശദീകരിച്ചു അങ്ങാടിയിലുള്ള ഒരു കച്ചവടം ആയതുകൊണ്ട് ഞങ്ങൾക്കും വിഷയം തന്നെയാണല്ലോ സ്ഥിരമായിട്ടൊരു തൊഴിലുടമ അത് ചെയ്യുന്നേരം ഞങ്ങൾക്കും പ്രശ്നമാണ് നമ്മൾ പോലെ തന്നെ തൊഴിൽ കിട്ടണം കിട്ടണം അതാണ് പരിക്കേറ്റുള്ളൊക്കെ ഇതുവരെ കടയിൽ ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല തുടർ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭീതിയിലുമാണ് ഈ വ്യാപാരി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്